ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫ് അലി, സണ്ണിവേൻ, വിനായകൻ എന്നിവരൊക്കെ പ്രധാന വിഷയങ്ങളിലെത്തിയ കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ട് ഇറങ്ങിയിരുന്ന പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു കേട്ടോക്കാം. നന്നായിട്ട് എടുത്തിട്ടുണ്ട്, ആക്ഷനാണ്, ഫുൾ ആക്ഷൻ പടം. വേറെ പറയത്തക്ക ഒന്നുമില്ല, സ്മഗ്ലിംഗ് ആണ്, മറ്റേ സ്വർണ്ണക്കള്ള കിടക്ക്. നന്നായിട്ടുണ്ട്, അഭിനയമൊക്കെ അടിപൊളിയാണ്. ആ ആസിഫും വിനായകരും സൂപ്പറായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. അത്യാവശ്യം അഭിനയം കുറച്ച് ശോകമായിരുന്നു, എന്നാലും സ്റ്റോറി ലാസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല. സിനിമ കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. പിന്നെ ഭയങ്കര സംഭവമൊന്നുമല്ല, സിനിമ കുഴപ്പമൊന്നുമില്ല, ബോറടി ഒന്നുമില്ല, എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവരും അടിപൊളി, നല്ല പെർഫോമൻസ് എല്ലാം അടിപൊളി ഉണ്ടായിരുന്നു, പറയാനൊന്നുമില്ല. കുഴപ്പമില്ല, ആവറേജ് ഫീലായിരുന്നു. ഇല്ല, എടുത്തു പറയുന്നില്ല, സ്റ്റണ്ടൊക്കെ അടിപൊളിയാണ്, പിന്നെ വേറെ ഒന്നുമില്ല, അത്രയൊക്കെ ഉള്ളു. വിനയ അടിപൊളിയാണ്, ആസ്വദിക്കാൻ കൊള്ളാം, കൊള്ളാം, നല്ല പടം. പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സണ്ണി വേണ്ടിയും നമ്മുടെ ആസിഫ് അലിയുടെയും വിനായകൻ്റെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. പിന്നെ സിദ്ദിഖുണ്ട്, സിദ്ദിഖ് നല്ലൊരു പെർഫോമൻസ് ആണ്. ഓവറോൾ നല്ല കളർഫുൾ, ഫാസ്റ്റ് പേസ്ഡ് പടമാണ്. ഫാമിലിക്ക്, ഫാമിലി ഓഡിയൻസിന് കുറച്ച് അവർ മിക്ക, കാരണം ഈ കുറച്ച് ബാഡ് ലാംഗ്വേജും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് മാക്സിമം അവർ സെൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും യൂത്തിന് പറ്റിയ ഒരു പടമായിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഒരു ക്രൈം ജോണറാണ്, കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസൊക്കെ ഉള്ള, അത്യാവശ്യം എങ്ങനെ ഹ്യൂമൻ ഗ്രീഡ് എങ്ങനെയാണ് മനുഷ്യനെ മാറ്റുന്ന, അങ്ങനെ ഒരു മെസ്സേജ് പറയുന്ന പടമാണ്. സോ കണ്ടിരിക്കാൻ പറ്റും, നല്ലൊരു സ്ട്രക്ചറുള്ള പടമാണ്. നന്നായിട്ടുണ്ടായിരുന്നു, ഇല്ല ആക്ഷൻ സീൻസൊക്കെ നന്നായി. പടം പോലെ ആവറേജ്, സംഭവം മേക്കിങ്ങും സ്ക്രിപ്റ്റും ഒക്കെ ഭയങ്കര ശോകം, നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഇല്ല. ക്ലൈമാക്സ് ഫൈറ്റ് കൊള്ളായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ സ്വർണ്ണക്കടത്തും ആ സ്വർണം തട്ടിക്കൊണ്ട് പോകുന്നു, അത് വെച്ചിട്ട് മാക്സിമം ഇങ്ങനെ 2 മണിക്കൂർ 20 മിനിറ്റാണ് പടം, അപ്പോൾ മാക്സിമം വലിച്ചു നീട്ടിയിട്ടുണ്ട്. പിന്നെ പല ഒരുപാട് ഫൈറ്റ്സൊക്കെ ഉണ്ട്, പക്ഷേ ഫൈറ്റ്സൊക്കെ എന്താ പറയുക, ഒരു ഒരു സിമ്പിളായിട്ട് അങ്ങ് എടുത്ത പോലെ, ഒരു ഇമ്പാക്റ്റ് ഇല്ല. ഒരു ബാർ ഫൈറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു താനാരോ പാട്ടുണ്ട്, ഒന്നും ഒരു 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 ഗുമ്മില്ല, ചുമ്മാ ഒരു ഫോൾ ഫ്ലാറ്റായിട്ട്. എനിക്കൊന്ന് ബിടെക് എടുത്ത മൃദുൽ നായരാണ്, പക്ഷേ ആ ഒരു റേഞ്ച്, ആ ഒരു ക്വാളിറ്റി പോലും പടത്തിന് വരുന്നില്ല. സ്ക്രിപ്റ്റ് ഓൾവേസ് ഷോക്കാണ്, പിന്നെ സംവിധാനം കൂടെ ഡൗൺ ആയപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ, അത്രയ്ക്കൊന്നും എടുത്തു പറയാനില്ല, ഒരു ആവറേജ്. സ്ക്രീൻ പ്ലേ വീക്കായി പോയി, അത്രേ ഉള്ളൂ. സ്റ്റോറി കുഴപ്പമില്ല, മേക്കിംഗ് കിടുവാണ്, പക്ഷേ സ്ക്രീൻ പ്ലേ വീക്കായി പോയി. അപ്പോൾ ആസിഫലി കിടുവാണ്, ആവറേജ് ആയിട്ടാണ് തോന്നി. എപ്പോഴും സണ്ണിവേനും ആസിഫലിയും കൊള്ളായിരുന്നു. പിന്നെ വിനായകൻ ആവറേജ് എനിക്ക്, ആ കുഴപ്പമില്ല.